ഇത്രയുള്ളൂ? ഇത്രയൊക്കെ ആയാലും നിങ്ങൾക്ക് എന്നെ വിശ്വാസല്ലേ? ഇനി തയ്യാർ ഒറ്റ ഉറുപ്പുള്ളൂ എന്റെ അടുത്ത്. മാണി വിശ്വസിച്ചാ മതി. എത്ര കൊല്ലായി. ആന്റിയുടെ ബ്ലൗസാ മമ്മി തന്നയച്ചതാ. ഇന്ന് മുതൽ സെക്രട്ടേറിയറ്റിന് അവധിയാ. ഈ കൗണ്ടറിൽ ഇരുന്നുള്ള ഭരണം ഒക്കെ മതി. അമ്മ എന്തായി പറയുന്നേ? കൗണ്ടറിൽ ഇരിക്കാൻ ഞാനൊന്നും അറിയത്തില്ലെന്ന് വിചാരിച്ചു. എന്ത് പറ്റി ജേതുപിള്ളെ? എന്ത് പറ്റിയെന്നോ? എന്നും രാവിലെ സെക്രട്ടേറിയറ്റ് എം എൽ എ മന്ത്രി എന്നൊക്കെ പറഞ്ഞിറങ്ങുന്നത് ആ പെണ്ണുമായിട്ട് കറങ്ങി നടക്കാനാ. ഇപ്പൊ അറിയണുള്ളു നിങ്ങള്. കൊറേ കാലായാലേ ഇലാമജിന് കളി. നേരാടാ എടാ, നിന്നെ ഞാൻ എന്ത് ചെയ്യുമെന്ന് അറിയാമോ? നിന്നെ ഒരു എം എൽ എ ആക്കി, ഒരു മന്ത്രി ആക്കി. ആവൂല, ഒരിക്കലാവൂല. എങ്ങനെ വിളങ്ങൾക്കുമാരൊന്നും ഉണ്ടായി പോയെന്നാണ് ഞാൻ നോക്കണത്. എന്റെ രാഷ്ട്രീയ ഭാവിയെ കരുതിക്കൂട്ടി തേജോധം ചെയ്യാനുള്ള നിങ്ങളുടെ ശ്രമം ഉണ്ടല്ലോ, അത് നടക്കട്ടെ. തൽക്കാലം ഞാൻ ഇവിടെ പറയുന്നു. ഹിരോഷ ഞാൻ പറയുന്നു കേൾക്ക്. അച്ഛാ, ഞാൻ ഹിരോഷനല്ല, ഹിരോഷിമയാണ്. പുകഞ്ഞുകൊണ്ടിരിക്കുന്ന അഗ്നിപർവ്വതം ഏത് സമയം പൊട്ടിത്തെറിക്കാം, എന്ത് സംഭവിക്കാം. അല്ലാ കാക്കട്ടെ. അമ്മേ, ഞാൻ എങ്ങും പോവല്ല. റോഡ് വരെ പോയിട്ട് ഇപ്പൊ വരാം. പോയിട്ട് വന്നിട്ട് എനിക്ക് നാല് വാക്ക് സംസാരിക്കാം എല്ലാരോടും, എസ്പെഷ്യലി. എനിക്ക് ഫിഫിയെ എന്റെ കൂടെ ഉണ്ടായിരുന്ന ഇപ്പൊ ബ്രിഗേഡറായ മാത്യൂസിന്റെ മോനെ കൊണ്ട് കെട്ടിക്കണമെന്നായിരുന്നു ആഗ്രഹം. നിങ്ങൾ തമ്മിൽ ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഇത് നടക്കട്ടെ. മനസ്സും മനസ്സും തമ്മിലുള്ള പൊരുത്തമാണല്ലോ ഏറ്റവും വലുത്. എന്നാ സാജൻ പോകുന്നത്? അടുത്ത ആഴ്ച പോകും. രണ്ടു മാസത്തിനകം ജോലിക്കാരൻ ശരിയാവുന്ന ഡാഡി എഴുതിയിരിക്കുന്നത്. ജോലിക്ക് ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് ഡാഡിയും മമ്മിയും കൂട്ടി ഞാൻ വരാം. ഡാഡിയോട് എനിക്കൊന്ന് എഴുതാൻ പറ. കല്യാണത്തിന്റെ കാര്യങ്ങളൊക്കെ നേരത്തെ അറിഞ്ഞാൽ അതനുസരിച്ച് എനിക്കും തയ്യാറായിരിക്കാമല്ലോ. ശരി അങ്കിൾ. കല്യാണം കഴിഞ്ഞ ഇവളെയും കൂടെ കൊണ്ടുപോകണം. ഭർത്താവ് അവിടെ, ഭാര്യ ഇവിടെ, അതൊന്നും ശരിയല്ല. മോനെ, നിങ്ങളുടെ വീട് നന്നായിരിക്കണം. പട്ടാളക്കാരനായും ഭർത്താവായും അച്ഛനായും ഒക്കെ മേജർ ഫ്രാൻസിസ് എന്നെയും മരിച്ചു കഴിഞ്ഞു. എന്റെ കൊച്ചുമക്കളെ ഒരു നല്ല വല്യപ്പനായെങ്കിലും എനിക്ക് ജീവിക്കണം. കല്യാണം, കല്യാണം, സാജൻ ദിവ്യ കല്യാണം. ഒപ്പിച്ചേ, ഒപ്പിച്ചേ, സാജൻ ദിവ്യ ഒപ്പിച്ചേ. കല്യാണം, കല്യാണം, സാജൻ ദിവ്യ കല്യാണം. ഹാപ്പി ഹാപ്പി മാരീഡ് ലൈഫ്. അണ്ണാ, ഷൂ വെയില് കൊണ്ടിട്ട് വയ്യ. അണ്ണാ, എന്നെ ട്രെയിനിങ്ങിന് വിളിച്ചിരിക്കുന്നേ. എന്നെ സബ് ഇൻസ്പെക്ടർ ട്രെയിനിങ്ങിന് വിളിച്ചോണ്ടുള്ള കടലാസാ അത്. താങ്ക് യു. ഇവിടെ വാടോ, ഇങ്ങോട്ട് നീങ്ങിക്കടോ. ഞാൻ സബ് ഇൻസ്പെക്ടറായിട്ട് ഈ സ്റ്റേഷനിലാണ് ചാർജ് എടുക്കുന്നെങ്കിൽ തന്നെ ഞാൻ തല്ലത്തില്ല. ആവയ്ക്കോ. ഇങ്ങനെ എന്തോ വട്ടുണ്ടോ? എടാ ദേവേട്ട, എടേങ്ങോട്ട് മാറിയിക്കാൻ, മാറിയിക്കാനടി പറഞ്ഞത്. ഒറ്റ കീറു വെച്ചോണ്ടല്ലോ. സല്യൂട്ട് എടേ. സബ് ഇൻസ്പെക്ടർ. എടാ പന്നസ്വാമി, പരാക്രമം അമ്മാളിലോടല്ല വേണ്ടു. എടാ, ഒരു ഡ്യൂക്കിൽ സബ് ഇൻസ്പെക്ടർ ആയപ്പോ നിനക്ക് ഇത്രയും വലിയ കമ. അപ്പൊ വല്ല ഐ ജി മറ്റായിരുന്നെങ്കിലോ? ഈ രാമസ്വാമി ഒരു ഐ ജി ആയി, മന്ത്രിയായി, ഗവർണറായി, ഡെപ്യൂട്ടി തഹസിൽദാറായിട്ട് റിട്ടയർ ചെയ്യും. അണ്ണാ, നെല്ലിക്കാത്തളം തയ്യാറാകട്ടെ, തലയൊന്ന് തണുപ്പിക്കാൻ. ഒരൊറ്റ അടി വെച്ചോ. ഇനി അമ്മാൾ വേണിയമ്മാൾ കുളിച്ച് ഭക്തിയോടെ ഗണപതി കോവിൽ, ശിവം കോവിൽ, ശബരിമല, ഗുരുവായൂർ, മധുരയൊക്കെ പോയി വഴിപാടുകളൊക്കെ കഴിച്ച് കൃത്യം 6:30 കൂടെ തിരിച്ചെത്തണം. ഓട്ടോയ്ക്ക് പോയാൽ മതി, ഒറ്റയ്ക്ക് പോണ്ട. കൂട്ടിന് ഫിഫിയും വിളിച്ചു. അണ്ണാ, ഐസ്ക്രീം. ഐസ്ക്രീം തിന്നോ. ഇനി തൽക്കാലം പോയി ശവനം നിന്നാട്ടെ. നല്ല സന്തോഷമായിട്ട് പുഞ്ചിരിച്ച് ചിരിച്ചു വന്നാട്ടെ. ഐശ്വര്യമായിട്ട് ഇൻസ്പെക്ടറെ മാൻ വന്നോ. പോവാം. നാളെ പോകുന്ന കാര്യം ഓർക്കുമ്പഴാ. പോയിട്ട് തിരിച്ചു വരുന്ന കാര്യം ഓർത്താ മതി. സാജൻ, രണ്ടു മാസത്തിനുള്ളിൽ തിരിച്ചു വരില്ലേ? അതിനു മുൻപ് വരും. ദിവസം ഒരു എഴുത്ത് വെച്ച് എഴുതണം. വേറൊന്നും എഴുതണ്ട. ഫിഫി മോക്ക് ഉമ്മ ഉമ്മ ഉമ്മ. ഞാൻ ആ എഴുത്ത് ഇങ്ങനെ വെച്ച് കമന്ന് കിടക്കും. അങ്ങനെ എവിടേക്കോ എവിടേക്കോ പോയി ഡിൻ.
നേരമെടുക്കും. അപ്പം അടുത്തെഴുത്ത് വരും. അതിലും അതിലും വന്നേ. നീ ഇപ്പൊ അങ്ങോട്ട് പോണ്ട, അവിടെ രണ്ട് ഗസ്റ്റ് ഉണ്ട്. ഗസ്റ്റോ? സാജനും ഫിഫിയും. സാജൻ നാളെ പോവുകയല്ലേ, അവർക്ക് എന്തെങ്കിലുമൊക്കെ സംസാരിക്കാൻ കാണും. എന്തോ സംസാരിക്കാൻ, മുറിക്കാ തറച്ചിരുന്നോണ സംസാരം. അമ്മ കാവലും, ഇതൊന്നും ശരിയല്ല. എന്തോന്ന് ശരിയല്ല? അവരുടെ കല്യാണം ഉറപ്പിച്ചതല്ലേ? കല്യാണം ഉറപ്പിച്ചേ ഉള്ളൂ, കഴിഞ്ഞില്ല. ഇനി ഏതമ്പലമാണ്? എല്ലാ അമ്പലവും കഴിഞ്ഞു. ഒന്നും വിട്ടുപോയിട്ടില്ലല്ലോ. ഓർത്ത് വാങ്ങിക്കേ. ഇല്ല. എന്താ അനാവശ്യം പറയുന്നു? വേണി ആരാന്ന് വെച്ചാ? ആ അടിച്ചു ഞാൻ. എന്താ പ്രശ്നം? ഈ വിവരം കേട്ടവൻ പറയുന്നു അമ്പലത്തിലൊക്കെ പോയി കഴിഞ്ഞില്ലേ, നമുക്കൊന്ന് ചുറ്റരുതോ? ആറരയ്ക്ക് വേണിയെ വീട്ടിലെത്തിച്ചാ പോരെ. അയ്യോ, അണ്ണനും ദേവേട്ടനും കണ്ടു കാണോ? ഏയ്, കണ്ടു കാണാൻ വഴിയില്ല. അവന് ജോലി കിട്ടി ദിവസമല്ലേ, ഒരു വിളക്ക് പോലും കൊടുത്താൽ നിങ്ങൾ കിടന്നാൽ എങ്ങനെയാ? എല്ലാം എനിക്ക് മനസ്സിലാക്കാം. ഞാനും ഒരു പോംവഴി ആലോചിച്ചോണ്ടിരിക്കുക, അതുകൊണ്ടാ തന്നോടൊന്നും സംസാരിക്കാത്തത്. നീ അവളെ കണ്ടവാനം തല്ലി. അവളത്ര കൊച്ചുകുട്ടിയൊന്നുമല്ല. അതിപ്പോഴല്ലേ അച്ഛനും അമ്മയെക്കാട്ട് വേഷം കെട്ടി ഞാൻ അവളെ വളർത്തി വലുതാക്കിയപ്പോഴല്ലേ. എനിക്ക് അത്ര പ്രായമൊന്നും ആയിട്ടില്ല. ടിറ്റോ നിന്റെ ഫ്രണ്ട് അല്ലേ? അതിന് അവൾക്ക് അവന് ഇഷ്ടമാണ്. നടക്കില്ല ദേവട്ട, നടക്കാൻ ഞാൻ സമ്മതിക്കില്ല. ബ്രാഹ്മണരായി അന്തസ്സോടെ ജീവിക്കാൻ ഗതിയില്ല. എന്നിട്ട് നേദിച്ച പാൽപ്പായസത്തിൽ വിഷം കലക്കി കുടിപ്പിച്ച് ഒരു കുടുംബം മുഴുവൻ ഇല്ലാതാക്കാൻ എന്റെ അച്ഛൻ തീരുമാനിച്ചത്. ദീപം അമ്മേ, അച്ഛനും അമ്മയും മരിച്ചു, അവരുടെ പുണ്യം കൊണ്ടല്ലേ ദേവേട്ട ഞങ്ങളെപ്പോഴും ജീവിച്ചിരിക്കുന്നത്. ദേവേട്ട, വേണി അന്തസ്സുള്ള ഒരു ബ്രാഹ്മണ കുടുംബത്തിൽ കെട്ടിച്ചേക്കുന്ന ചുമതല എനിക്കാ. ഞാനവളെ ടിറ്റോയ്ക്ക് കല്യാണം കഴിച്ചു കൊടുത്താൽ ആണ്ടിലൊരിക്കലെങ്കിലും ധ്യാനത്തോടെ ഞാൻ എന്റെ അച്ഛനും അമ്മയ്ക്ക് നീട്ടുന്ന ബലിച്ചോറ് എച്ചിലായി പോകും ദേവേട്ടാ.